നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി. ആ കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾക്ക് എഴുതിയ ഒരു കത്ത്, അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഒരു സർക്കുലർ, അത് ഞാൻ വായിക്കുകയാണ്. വിഷയം കർണാടക സംസ്ഥാനത്തിലെ പൊതുഗതാഗതത്തെപ്പറ്റി പഠിക്കുന്നത് സംബന്ധിച്ച് എന്നതാണ് ഈ സർക്കുലറിൻ്റെ വിഷയം. കർണാടക സംസ്ഥാനത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളും കർണാടക ആർ ടി സിയുടെ, അല്ലെങ്കിൽ കർണാടക ആർ ടി സി അവലംബിച്ചു പോരുന്ന പരിഷ്കാരങ്ങൾ, ഡ്യൂട്ടി സമ്പ്രദായം, ജീവനക്കാരുടെ വർക്ക് നോംസ് മുതലായവ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി കെ എസ് ആർ ടി സിയുടെ, അതായത് കേരള ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അംഗീകൃത സംഘടനാ തൊഴിലാളികളും അടങ്ങുന്ന ഒരു സംഘത്തെ കർണാടകയിലേക്ക് അയക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത സംഘത്തിലേക്ക് താങ്കളുടെ യൂണിയനെ പ്രതിനിധീകരിച്ച് രണ്ട് പ്രതിനിധികളുടെ പേര് വിവരം 19/9/2022 ചീഫ് ഓഫീസിലെ ജനറൽ വിഭാഗത്തിൽ ലഭ്യമാക്കണമെന്ന് അറിയിക്കുന്നു ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഒപ്പോടുകൂടി അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിന് നൽകിയ സർക്കുലറാണിത്. കെ എസ് ആർ ടി സിയുടെ സ്ഥിതി നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ഏതാണ്ട് 6500 ബസ്സുകൾ, 5500 ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ വർഷങ്ങളായി നടന്നു പോരുന്ന ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ഇന്ന് നമുക്കറിയാം. ഏതാണ്ട് 15000 തൊഴിലാളികൾ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു. ഇനിയും 7000 തൊഴിലാളികൾ പിരിച്ചുവിടലിൻ്റെ ഭീഷണിയിലാണ്. ജോലിയിലുള്ള തൊഴിലാളികൾ തന്നെ അവരുടെ ശമ്പളം 2-3 കുടിശ്ശികയാണ്. ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ പോലും കേരളം ദേശീയോത്സവമായി ആഘോഷിക്കുന്ന എല്ലാ മേഖലകളിലെയും തൊഴിൽദാതാക്കൾ അവരുടെ തൊഴിലാളികളുടെ പക്കൽ പണമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്സവ സീസണാണ് ഓണം. ആ ഓണത്തോടനുബന്ധിച്ച് പലവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും തൊഴിലാളികൾക്ക് ലഭിക്കാറുണ്ട്. ആ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല കെ എസ് ആർ ടി സി തൊഴിലാളികൾക്കെന്ന് മാത്രമല്ല, അവർ ജോലി ചെയ്ത കാശ് പോലും ഇതുവരെ, ശമ്പളം പോലും കൊടുത്തിട്ടില്ല എന്ന അതിദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഉള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് പറയുന്ന, വരമ്പത്ത് കൂലി നൽകണമെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ വരമ്പത്തെ കൂലി ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടതാണ്, കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രം. പക്ഷേ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വരമ്പത്ത് കൂലി നൽകാൻ തൊഴിലാളികളുടെ സർക്കാർ ജനങ്ങളുടെ വോട്ട് നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളം ഭരിക്കുന്ന തൊഴിലാളികളുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, തിരുവോണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ പോലും ആയിരക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിക്കിട്ട ഒരു സർക്കാർ കെ എസ് ആർ ടി സിയെ ഇപ്പോൾ നശിപ്പിച്ച് നാമാവശേഷമാക്കിയിരിക്കുകയാണ്. പുതിയ ബസ്സുകൾ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള ബസ്സുകൾ തന്നെ ഇപ്പോൾ കാട് കയറി കിടക്കും വിധം ഒതുക്കിയിട്ടിരിക്കുകയാണ്. സർവീസുകളും ഷെഡ്യൂളുകളും മുടങ്ങുന്നു, പൊതുജനം പെരുവഴിയിലാണ്. ഇത്തരത്തിൽ പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ഇനി കർണാടകത്തിലേക്ക് പ്രതിനിധി സംഘം പോയ ശേഷമേ നടക്കൂ എന്ന നിലപാടിലാണ് മാനേജ്മെൻറ്റ്. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ആ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഇച്ഛാശക്തിയില്ലാത്ത ഒരു മാനേജ്മെൻറ്റും സർക്കാരും, തൊഴിലാളി സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകളടക്കം ഈ കെ എസ് ആർ ടി സിയിൽ വളരെയധികം പ്രബലമാണ്. എന്നിട്ട് പോലും തൊഴിലാളികൾക്ക് തിരുവോണ ദിനത്തിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പൊതുഗതാഗതത്തെക്കുറിച്ചും പൊതുഗതാഗത പരിഷ്കാരങ്ങളെക്കുറിച്ചും പഠിക്കാൻ പിണറായി സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ബി ജെ പി എ നഖശിഖാന്തം എതിർക്കുകയും ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുകയും ബി ജെ പിക്കാരോട് അയിത്തം പ്രഖ്യാപിക്കുകയും ഞങ്ങളാണ് ബി ജെ പിയെയും ബി ജെ പിയുടെ നയത്തെയും ഏറ്റവുമധികം എതിർക്കുന്നവർ എന്നും മേനി നടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ബസ്സുകൾ ഓടിക്കാൻ പോലും, അതായത് ജനങ്ങളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന പൊതുഗതാഗത സംവിധാനം പോലും നടപ്പാക്കാൻ അറിയാതെ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെയും ബി ജെ പി സർക്കാരുകളാണ് ഒരു സദ്ഭരണം കാഴ്ചവെക്കുന്നത്. വികസനത്തിൻ്റെ ഒരു നേർക്കാഴ്ച
ത്വരിതഗതിയിലുള്ള വികസനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. ആ വാർത്ത അംഗീകരിക്കുകയാണ്. ആ വാർത്ത അംഗീകരിച്ചുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന ബി ജെ പി സംസ്ഥാനം ഭരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ തന്നെ മോദിയെ അനുകരിക്കാൻ, മോദിയുടെ ശൈലി അനുകരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പുറക്കെ സംസാരമുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർണാടകയിൽ നടക്കുന്ന പൊതുഗതാഗത സംവിധാനത്ത് അവിടെ നടത്തുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക എന്നത് മുഖ്യ അജണ്ടയായി മാറണം തൊഴിലാളി സർക്കാരെ എന്നാണ് ഈ സമയം പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏക ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.